സാന്നിധ്യത്തിനകത്തേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സസന്തോഷം സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ചൊരു എന്തുവാ പറയണ്ടേ, നമ്മളിനി ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യേണ്ടതോ ഒന്നുമില്ല. ഈ സാന്നിധ്യം എപ്പോഴാണ് ജീവിതത്തിൽ വർക്ക് ചെയ്യുന്നതെന്നറിയാവോ? നമ്മുടെ പ്രതീക്ഷകളാണ് സാന്നിധ്യത്തിനുള്ള ക്ഷണക്കത്ത്. നമ്മുടെ പ്രതീക്ഷകൾ, നമ്മുടെ വിശ്വാസം. ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ എന്തോ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് പ്രയോജനപ്പെടുത്താനുണ്ട്, ചെയ്യാനുണ്ട്, പറയാനുണ്ടെന്നുള്ള നമ്മുടെ പ്രതീക്ഷകളുണ്ടല്ലോ. ഈ പ്രതീക്ഷകളൊന്നും നമുക്ക് നമ്മുടെ ബുദ്ധിയിൽ നിന്നോ മനസ്സിൽ നിന്നൊന്നും വരുന്നില്ല. നമ്മുടെ സ്പിരിറ്റ് അതിനെന്തോ ഒരു നമ്മുടെ സ്പിരിറ്റ് നമ്മുടെ കർത്താവിനെ എപ്പോഴും പരിചയപ്പെട്ടു പോയ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയോ ശക്തിയോയോ എപ്പോഴോ പരിചയപ്പെട്ടു പോയ നമ്മുടെ ആത്മാവാണ് എന്നെ ഈ ഒരു മനോഭാവത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ മനോഭാവത്തിലിരുന്ന് കാണുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും കിട്ടാതിരിക്കത്തില്ല ഇന്നത്തെ ഈ മീറ്റിംഗിൽ. ഹല്ലേലൂയാ, പ്രൈസ് ടു ജീസസ്. വളരെ പ്രാർത്ഥനയോടെ ഇരിക്കുക. ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് ക്രിസ്തുവിനെ വിശ്വസിക്കരുത്. ഒരു മനുഷ്യനായതുകൊണ്ട് ഏതെങ്കിലും ഒരു ദൈവം വേണമല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തിൽ വിശ്വസിക്കരുത്. പട്ടി കടിക്കാതിരിക്കാനും പൂച്ച മാന്താതിരിക്കാനും വണ്ടി തട്ടാതിരിക്കാനും കർത്താവിനെ വിശ്വസിക്കരുത്. പാടില്ല, പാടില്ല. എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ അങ്ങനെ പറയുള്ളൂ, പാടില്ല. അതിനും അപ്പുറം എനിക്കൊരു കടപ്പാടുണ്ട് എൻ്റെ ദൈവത്തോട്. ഒരു കടപ്പാടുണ്ട്, ഒരു കടപ്പാടുണ്ട് എനിക്ക് എൻ്റെ ദൈവത്തോട്. ഹല്ലേലൂയ. എൻ്റെ തലമുടി കിളിർപ്പിച്ച് തന്ന എൻ്റെ കടപ്പാടല്ല, മരിച്ചു പോകാതെ ഇതുവരെ ജീവിച്ചിരുന്നതിൻ്റെ കടപ്പാടല്ല, അതിനുമപ്പുറമാണ് നമുക്ക് ദൈവത്തോടുള്ള കടപ്പാട്. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും അങ്ങനെ തന്നെ കടപ്പാടുണ്ട് ദൈവത്തോട്. ഹല്ലേലൂയാ, പ്രൈസ് ടു ജീസസ്. ആ ഒരു 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 എന്തുവാ പറയുന്നത്, ആ ഒരു സ്നേഹം കർത്താവിനോട് നമുക്കുണ്ടെങ്കിൽ, എൻ്റെ പൊന്നു മക്കളെ, പട്ടിയെ വിട്, പട്ടിയൊക്കെ എന്ത്, സിംഹത്തിൻ്റെ ഗുഹയ്ക്കകത്ത് നിന്നെ കൊണ്ടിട്ടാ പോലും. ഓ മാമാ മാമാ ഷിഹോ ഹോ ഹോ റിമാമാ മാമാ മാമാ, സിംഹത്തിൻ്റെ ഗുഹയ്ക്കകത്ത് നിന്നെ കൊണ്ടിട്ടാ പോലും. ആ പുള്ളി നമ്മുടെ കൂടെ ഇരുന്ന് അന്യഭാഷയെ പ്രാർത്ഥിക്കും. പുള്ളി നമ്മുടെ കൂടെ, പുള്ളിക്ക് പകർച്ച വീഴും. വീടിനകത്ത് കടിച്ചു കീറാൻ വരുന്ന സിംഹങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ നോ പ്രോബ്ലം, നിന്നെ ആ ഗുഹയ്ക്കകത്ത് ദൈവം വെച്ചേക്കുന്നത്. ഈ സിംഹത്തിന് ദൂതനുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടാകണമെങ്കിൽ നീ അതിനകത്ത് വേണം. കേട്ടോ, ഞാനിത് ഓ മൈ ഗോഡ്, എനിക്കറിഞ്ഞൂട, ഇത് ഭയങ്കര ഒരു പ്രൊഫറ്റിക്കിലേക്ക് കർത്താവ് തുടക്കത്തിലെ മാറ്റുക. നീ ആ ഗുഹയ്ക്കകത്ത് കിടക്കുന്ന എന്തിനെ, എന്നെ ഈ ഗുഹയിൽ നിന്ന് പുറത്തെടുക്കാത്ത എന്താ കർത്താവ്? എൻ്റെ പ്രാർത്ഥന കാണുന്നില്ലേ, കണ്ണുനീര് കാണുന്നില്ലേ, നിലവിളി കാണുന്നില്ലേ, ഉപവാസം കാണുന്നില്ലേ, മുട്ടുമേലിരുന്ന് മുട്ട് കായ്ച്ചത് കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്തുകൊണ്ട് നിന്റെ ഗുഹ മാറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ, ചില സിംഹങ്ങൾക്ക് ദൂതനെ കാണണമെങ്കിൽ, ചില സിംഹങ്ങൾക്ക് ദൈവത്തെ അറിയണമെങ്കിൽ, ചില സിംഹങ്ങൾക്ക് ഇങ്ങനെയും എൻ്റെ വായടപ്പിക്കുന്ന ഒരു ശക്തി ഉണ്ട് ഒരു മനുഷ്യന് വേണ്ടി എന്നറിയണമെങ്കിൽ, നീ ഗുഹയ്ക്കകത്തിരുന്നാലേ പറ്റത്തുള്ളൂ. നീ കൊട്ടാരത്തിനകത്തിരുന്ന പറ്റിയല്ല. ആമേൻ. നീ ഗുഹയ്ക്കകത്തിരുന്നാലേ പറ്റത്തുള്ളൂ. എന്നും ഗുഹയല്ലല്ലോ, എന്നും സിംഹം മുമ്പിലില്ലല്ലോ. പ്രൈസ് ഗാഡ്. ധൈര്യമായിട്ടിരിക്കുക. ഞാൻ ആർക്കോ വേണ്ടി ദൈവം എന്നെ ഉപയോഗിക്കുന്നു, ആർക്കോ വേണ്ടി എൻ്റെ ശബ്ദത്തെ കർത്താവ് പുറപ്പെടുവിക്കുന്നു, ആർക്കോ വേണ്ടി ദൈവം എനിക്ക് ഈ വാക്ക് തന്നിരിക്കുന്നു. ഈ മീറ്റിങ്ങിൽ അങ്ങനെ കഴിയുന്നവരുണ്ട് എനിക്കറിയാം, നന്നായിട്ടറിയാം. അല്ലെങ്കിൽ ഞാൻ ഈ ഇടക്കാലത്തൊന്നും വായിക്കാത്ത ഈ ഭാഗമൊന്നും ഇങ്ങനെയൊന്നും വായി വരികയല്ല. ഞാൻ വ്യക്തമായിട്ട് പറയുന്നു, ഞാൻ വ്യക്തമായിട്ട് പറയുന്നു, നിന്റെ ഗുഹയുടെ അവസ്ഥ മാറാത്തതിൻ്റെ കാരണം ചിലർക്ക് നീ അറിഞ്ഞ ദൈവത്തെ അറിയാനുണ്ട്. നിന്റെ ഗുഹയുടെ അനുഭവം മാറാത്തതിൻ്റെ കാരണം ചില സിംഹങ്ങൾക്ക് നിന്നെ പ്രതി, നീ നിമിത്തം എൻകൗണ്ടർ ഉണ്ടാകാനുണ്ട്. ആമേൻ. ഹല്ലേലൂയ. മാംസത്തിൻ്റെ മണമടിച്ച വിടുന്നാളല്ല സിംഹം. എന്നിട്ടും ഈ ചെറുപ്പക്കാരനെ ഗുഹയിൽ കിട്ടിയിട്ട് തൊടാത്തതിൻ്റെ കാരണം അതിൻ്റെ വായെ ലോക്ക് ചെയ്തുകൊണ്ടാ. പ്രാർത്ഥിക്കുന്ന ഒരുവൻ ഗുഹയ്ക്കകത്തല്ല, ഇനിയിപ്പോൾ ഗോവയിലുണ്ടെങ്കിലും, പ്രാർത്ഥിക്കുന്ന ഒരുവൻ ഗുഹയ്ക്കകത്തല്ല, ഇനി ഗോവയിലാണെങ്കിലും, ആ പ്രദേശത്ത് എൻ്റെ ദൈവം ഇറങ്ങിയിരിക്കും. ആ പ്രദേശത്ത് എൻ്റെ ദൈവം ഇറങ്ങിയിരിക്കും. പ്രാർത്ഥിക്കുന്ന നിൻ്റെ വായടയ്ക്കാനല്ല, പ്രാർത്ഥിക്കുന്ന നിൻ്റെ വായടയ്ക്കാൻ തുറക്കുന്ന വായ അടയ്ക്കാൻ.
ആമേൻ ഇൻ ദ നെയിം ഓഫ് ജീസസ്. വളരെ പ്രതീക്ഷയോടെ ദൈവഭക്തിയുടെ മറ്റൊരു പ്രത്യേകതയെക്കുറിച്ചാണ് ഞാൻ ഇപ്പം നിങ്ങളോട് പറഞ്ഞത്. ദൈവഭക്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ദൈവഭക്തിയുടെ പ്രത്യേകത എന്താ? ഞായറാഴ്ച ഒരു വെള്ളസാരി എടുത്തെടുക്കുന്നതോ വെള്ള ഷർട്ട് ഇടുന്നതോ അല്ല. ദൈവഭക്തിയുടെ പ്രത്യേകത എന്താ? അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതോ ഒച്ചത്തിൽ കൈയടിക്കുന്നതോ അല്ല. ദൈവഭക്തിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മറുപടികൾ കൊണ്ടുവരുന്ന പ്രത്യേകതയാണ് ദൈവഭക്തിയുടെ പ്രത്യേകത. മറുപടികൾ കൊണ്ടുവരുന്നവൻ്റെ പ്രാർത്ഥനയാണ്, മറുപടികൾ കൊണ്ടുവരുന്നവൻ്റെ നിശ്ചയദാർഢ്യമാണ് ദൈവഭക്തിയിലൂടെ ഒരുവനിൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഇന്ന് നിങ്ങൾ സംശയത്തോടെ എന്നെ കേൾക്കരുത്, ഈ മെസ്സേജ് കേൾക്കരുത്. സംശയത്തോടെ നിങ്ങൾ ആമേൻ പറയരുത്. ഒരു വചനം പറഞ്ഞതുകൊണ്ട് നിങ്ങളൊരു ആമേൻ പറയരുത്. പറയുന്നത് നിങ്ങളിൽ നിങ്ങളെ എന്തെങ്കിലും ഒരു സന്ദേശം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആശയം തൊട്ടാൽ മാത്രമേ ആമേൻ പറയാവൂ, വെറുതെ പറയരുത്. മറുപടികൾ കൊണ്ടുവരുന്നവൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യേകതയാണ് ദൈവഭക്തിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതിൽ നമുക്ക് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഇപ്പോൾ പരിശുദ്ധാത്മാവ്. എൻ്റെ ലിസ്റ്റിൽ പോലും ഇല്ലാത്ത, ഇന്നത്തെ എൻ്റെ ടോപ്പിക്കിൽ പോലും ഇല്ലാത്ത മനുഷ്യനെ ദൈവാത്മാവ് ഇതിനകത്ത് പ്രാരംഭത്തിലിട്ടത് ദാനിയേൽ. ആ മനുഷ്യൻ്റെ ദൈവഭക്തിയുടെ പ്രത്യേകതയാണ് ആ ഗുഹയ്ക്കകത്ത് വെളിപ്പെട്ടത്. ഇന്ന് ഈ സന്ദേശം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ ഇരുട്ടടഞ്ഞതും പ്രകാശമില്ലാത്തതും പുറത്ത് ഇറങ്ങാൻ പറ്റാത്തതും ഇടുങ്ങിയതുമാകുന്ന ഗുഹതുല്യമായ അനുഭവത്തിൽ കിടന്നുകൊണ്ട് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നു എങ്കിൽ, ഒരു സിംഹത്തെ ഭയപ്പെട്ടാണ് നിൻ്റെ ജീവിതമെങ്കിൽ, ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയുന്നു, നിന്നെ ആ സിംഹം നോക്കിക്കൊണ്ടിരിക്കുന്നതല്ലാതെ നിനക്കെതിരെ ഒന്ന് ശ്വാസം മര്യാദയ്ക്ക് വിടാൻ പോലും കഴിയാത്ത രീതിയിൽ കർത്താവ് ചിലതിനെ ലോക്ക് ചെയ്യും. നിന്റെ വായടയ്ക്കാൻ തുറന്ന വായെ ദൈവം ബ്ലോക്ക് ചെയ്യും. ദൈവത്തിൻ്റെ ശുശ്രൂഷകനായിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ ദൂതൻ്റെ ശബ്ദത്തിന് വിരോധമായി ഒരു സംശയം പുറപ്പെടുവിച്ച സെക്കരിയാവിൻ്റെ വായെ എൻ്റെ ദൈവം ചില കാലത്തേക്ക് ലോക്ക് ചെയ്തില്ലേ? നാവിനെ ലോക്ക് ചെയ്തില്ലേ? ഹല്ലേലൂയ. നിന്റെ മേലുള്ള വാഗ്ദത്തം വെളിപ്പെടാതിരിക്കാൻ അതിന് എതിരായി സംസാരിക്കുന്ന ഏതൊരു നാവിനെയും ദൈവം ലോക്ക് ചെയ്യും. എന്നേക്ക് ഊമനായിട്ടിരിക്കാനല്ല, ഒരു മറുപടി കണ്ടതിന് ശേഷമേ ആ വായ നാവിനെ ദൈവം പിന്നാണ് ലോക്ക് ചെയ്യത്തുള്ളൂ. അത് ദൈവഭക്തൻ്റെ പ്രത്യേകതയാണ്, ദൈവഭക്തിയുള്ള ഭക്തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തെ, എനിക്ക് വേണ്ടി സംസാരിക്കുന്നൊരു ദൈവമുണ്ട്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്, എനിക്ക് വേണ്ടി കരങ്ങൾ ചലിപ്പിക്കുന്നൊരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. തിമോത്തിയോസിൻ്റെ 1 4 8 വാക്യം. തിമോത്തിയോസിൻ്റെ 1 4 8 വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളതത്രേ, ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവൻ്റെയും വരുവാനിരിക്കുന്നതിൻ്റെയും വാഗ്ദത്തമുള്ളതാകയാൽ സകലത്തിനും പ്രയോജനമുള്ളതാകുന്നു. സകലത്തിനും പ്രയോജനമുള്ളതാകുന്നു. ദൈവത്തിൻ്റെ ഭക്തിയെ, ദൈവഭക്തി മുറുകെ പിടിച്ചിരിക്കുന്ന ഭക്തന്മാർക്കെല്ലാം പലതരത്തിലുള്ള പോരാട്ടങ്ങൾ, പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ അഭിമുഖീകരിച്ചിട്ടുണ്ട്. നമ്മളതെല്ലാം തിരുവെഴുത്തിനകത്ത് വായിച്ചിട്ടുണ്ട്. ഭക്തി നമ്മുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ ഭക്തിയെ ത്യജിക്കത്തക്ക നിലയിലുള്ള പോരാട്ടങ്ങളും പ്രതികൂലങ്ങളും വെല്ലുവിളികളും ഭീഷണികളും വന്നുകൂടാ എന്നില്ല. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മിലെ ഭക്തിയെ അഭ്യാസം ചെയ്ത് ആ വകയെയൊക്കെയും ജയിക്കണമെന്നാണ്. കുഞ്ഞുങ്ങളെ നമ്മൾ കായികാഭ്യാസം നൽകുന്നത്, കുഞ്ഞുങ്ങളെ നമ്മൾ കരാട്ടയ്ക്ക് വിടുന്നതോ ബോക്സിങ്ങിന് വിടുന്നതോ കളരിപ്പയറ്റിന് വിടുന്നതോ അങ്ങനെ സെൽഫ് ഡിഫെൻസീവായിട്ടുള്ള എന്തെങ്കിലും ഒരു കോച്ചിങ്ങിന് നമ്മൾ വിടുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, എല്ലാ കാലവും കാണുന്നവരെയെല്ലാം ഇടിച്ചു മലർത്താനല്ല, ഭാവിയിൽ അവരുടെ ആയുസ്സിനോ ആരോഗ്യത്തിനോ അവരുടെ അസറ്റിനെതിരായിട്ട് ഒരു ശത്രു വന്നു കഴിഞ്ഞാൽ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി, സ്വയരക്ഷാർത്ഥം അതിനെ ഡിഫെൻഡ് ചെയ്ത്
അവനെ മലർത്തിയടിച്ചിട്ട് നിനക്ക് ദൈവം തന്നിരിക്കുന്ന വസ്തുവക കള്ളൻ കവർന്നുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ കുഞ്ഞിലേ കൊടുക്കുന്ന അഭ്യാസമാണ് ഈ സാധനം. ദൈവം നമ്മളെ ഭക്തി അഭ്യസിപ്പിക്കുന്നൊരു കാലഘട്ടമുണ്ട്. ദൈവം നമ്മളെ ഭക്തി അഭ്യസിപ്പിക്കുന്ന കാലഘട്ടമുണ്ട്. നിങ്ങൾ ഏതൊരു മേഖല നിങ്ങളെടുത്താലും, അത് നിങ്ങളൊരു സ്പോർട്സിൻ്റെ മേഖല എടുത്താലും, ഇതുപോലുള്ള സെൽഫ് ഡിഫെൻസീവായിട്ടുള്ള കോച്ചിങ്ങിൻ്റെയോ ട്രെയിനിങ്ങിൻ്റെയോ മേഖല എടുത്താലും, അവരെല്ലാം പഠിക്കുന്ന കാലഘട്ടത്തിൽ അവർക്ക് വീഴ്ചകളും പരാജയങ്ങളും മുറിവുകളും വേദനകളും എല്ലാം അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരിക്കും. ഇതെല്ലാം തികഞ്ഞതിന് ശേഷമാണ് അവരെ ഒരു ടൂർണമെൻറ്റിനോ അല്ലെങ്കിൽ ഒരു ഫൈനലിനോ ഒരു മാച്ചിനോ ഒരു കോമ്പറ്റീഷനോ അവരെ കൊണ്ട് നിർത്തുന്നത്. അവർ കുഞ്ഞിലെ വീണും മുറിഞ്ഞും പരാജയപ്പെട്ടും ഏതോ ഒരു മൈതാനത്തിൽ ഏതോ ഒരു കോച്ചിങ് സെൻറ്ററിൽ അവർ പഠിച്ചതുകൊണ്ടാണ് ഇന്ന് കാണികളുടെ മുമ്പിൽ ഒരു മത്സരാർത്ഥിയായി നിൽക്കാൻ അവർക്ക് കഴിഞ്ഞത്, അവർക്ക് സെലക്ഷൻ കിട്ടിയത്. അതുപോലെ പ്രിയപ്പെട്ട കുഞ്ഞെ, ദൈവം നിന്നെ പഠിപ്പിക്കുന്ന പല സ്ഥലങ്ങളുണ്ട്. അത് നിൻ്റെ വീടായിരിക്കാം, നിൻ്റെ സ്ഥാപനമായിരിക്കാം, നിൻ്റെ തൊഴിലിടമായിരിക്കാം, നിൻ്റെ സ്കൂളായിരിക്കാം, നിങ്ങളുടെ ചേർച്ചായിരിക്കാം, നിങ്ങൾ താമസിക്കുന്ന പരിസ്ഥിതിയായിരിക്കാം. എവിടെയും ദൈവം നമ്മെ പഠിപ്പിക്കാനായി തിരഞ്ഞെടുക്കുന്നു. ദൈവം എവിടെയും പഠിപ്പിക്കാൻ തിരഞ്ഞെടുക്കുന്നു. നിങ്ങൾക്ക് സെലക്ഷൻ വീഴുന്നത് ഹല്ലേലൂയ, നിങ്ങൾക്ക് സെലക്ഷൻ വീഴുന്നത് നിങ്ങൾ എവിടെയെങ്കിലും ഒരിടത്ത് ജയാളിയായിട്ട് നിൽക്കുമ്പോഴല്ല. പീറ്ററിന് സെലക്ഷൻ വീണത് പരാജയപ്പെട്ട് നിന്നപ്പോഴാണ്. പത്രോസിന് സെലക്ഷൻ വീണത് പരാജയപ്പെട്ട് നിന്നപ്പോഴാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോടൊരു ചെറിയ സന്ദേശത്തിനകത്ത് നിങ്ങൾക്ക് ഞാൻ ഇട്ട് തന്നിരുന്നു. ആ മനുഷ്യനെ കർത്താവ് കണ്ടുമുട്ടിയതും ആ മനുഷ്യനെ ദൈവം ട്രെയിൻ ചെയ്തതും പരാജയ ഭൂമിയിൽ വെച്ചാണ്. അദ്ദേഹത്തിൻ്റെ പരാജയം എന്തായിരുന്നു? വർഷങ്ങൾ കൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന തൊഴിലിനകത്ത് ആ മനുഷ്യൻ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ രാത്രി മുഴുവനും ഉറക്കത്തെ കളഞ്ഞ് അധ്വാനിച്ചിട്ടും ആ മനുഷ്യന് ഒന്നും കിട്ടിയില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടമുള്ളൊരു അനുഭവമാണ് പ്രവർത്തിക്കൊത്ത കൂലി കിട്ടാത്ത അവസ്ഥ, പ്രാർത്ഥനയ്ക്കൊത്ത മറുപടി കിട്ടാത്ത അവസ്ഥ, സ്നേഹത്തിനൊത്ത റിട്ടേൺ കിട്ടാത്ത അവസ്ഥ. ഇതെല്ലാം നമ്മുടെ അധ്വാനത്തിന് എതിരെ വരുന്ന പോരാട്ടങ്ങളാണ്. നിങ്ങൾ സ്നേഹിച്ചവർ നിങ്ങളെ സ്നേഹിക്കാതിരിക്കുന്നതും, നിങ്ങൾ കൊടുത്തവർ നിങ്ങൾക്ക് നൽകാതിരിക്കുന്നതും, നിങ്ങൾ അധ്വാനിച്ചെടുത്തുന്ന നിങ്ങൾക്ക് കൂലി കിട്ടാതിരിക്കുന്നതും, നിങ്ങൾ പ്രാർത്ഥിച്ചെടുത്തുന്ന നിങ്ങൾക്ക് തിരിച്ച് പ്രതികൂലമുണ്ടാകുന്നതും എല്ലാം ദൈവം നിങ്ങൾക്ക് തരുന്ന ട്രെയിനിങ് സെൻ്ററുകളാണ്, ദൈവം നിങ്ങൾക്കൊരുക്കുന്ന പഠനശാലകളാണ്. അങ്ങനെ അതിനെ കാണാൻ കഴിഞ്ഞാൽ പത്രോസിനോട് മുൻപോട്ട് സംസാരിച്ച യേശുവിനോട് പ്രതികരിക്കാൻ ആ മനുഷ്യൻ തയ്യാറായി. കാരണം യേശുവിനെ കണ്ടാൽ ഒരിക്കലും ഒരു മീൻപിടുത്തക്കാരനായിട്ട് തോന്നത്തില്ല, യേശുവിനെ കണ്ടാൽ ഒരിക്കലും ഈ ഒരു ഫീൽഡുമായിട്ട് ബന്ധമുള്ള ഒരാളായിട്ട് തോന്നത്തില്ല. പക്ഷേ യേശുവിൻ്റെ വാക്കിൽ എന്തോ ഒന്നുണ്ടെന്ന് പീറ്ററിന് മനസ്സിലായി. അതുകൊണ്ടാണ് ഉടനെ ഒരു വാക്കിൽ തന്നെ മറുവാക്ക് പറയുന്നത്, ഞാൻ അങ്ങ് പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്യാം. എവിടെയൊക്കെയോ ബ്ലോക്കായി നിൽക്കുന്ന ആരൊക്കെയോ എന്നെ കേൾക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങളുടെ മിനിസ്ട്രിയിൽ നിങ്ങൾ ബ്ലോക്കായി നിൽക്കുകയായിരിക്കാം, തൊഴിലിൽ നിങ്ങൾ ബ്ലോക്കായി നിൽക്കുകയായിരിക്കാം, എക്സാമിൽ നിങ്ങൾ ബ്ലോക്കായി നിൽക്കുകയായിരിക്കാം, ഇൻ്റർവ്യൂവിൽ നിങ്ങൾ ബ്ലോക്കായി നിൽക്കുകയായിരിക്കാം, നിങ്ങളുടെ അധ്വാന മേഖലയിൽ തന്നെ നിങ്ങൾ മൊത്തത്തിൽ സ്റ്റക്കപ്പായി നിൽക്കുകയായിരിക്കാം, ഫിനാൻസിൽ നിങ്ങൾ ബ്ലോക്കായി നിൽക്കുകയായിരിക്കാം. പക്ഷേ യേശുവിൻ്റെ വാക്കിനോടൊരു പ്രതികരണ മനോഭാവം കാണിക്കാൻ പത്രോസ് തയ്യാറായതാണ്. അവൻ്റെ ആയുസ്സിൽ പിടിച്ചിട്ടില്ലാത്ത, അദ്ദേഹത്തിൻ്റെ ആയുസ്സിൽ കണ്ടിട്ടില്ലാത്ത ഒരു പെരുത്ത മീൻകൂട്ടം ആ മനുഷ്യന് കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞത് തീർന്നില്ല. ഒരുവൻ പടകും കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റവൻ്റെ പടക് നിറയ്ക്കാനല്ല പടകും കൊണ്ട് ഇറങ്ങുന്നത്. ആന്നോ, നിങ്ങൾ രാവിലെ അധ്വാനിക്കാൻ പോകുന്നു, അപ്പുറത്തെ വീട്ടിലുള്ളവർ കഞ്ഞു കുടിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ ഇറങ്ങി പാടുപെടാൻ പോകുന്നത്, ആണോ അല്ലയോ? അല്ല. നിങ്ങൾ ഒരു മാസവും ജോലി എടുക്കുന്നു, സാലറി മേടിച്ച് നിങ്ങൾ അപ്പുറത്തെ അയൽവാസിക്കല്ല നിങ്ങളും കൊണ്ട് കൊടുക്കുന്നത്, നിങ്ങൾ എത്ര സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാലും, ആണോ അല്ലയോ? അല്ല. പത്രോസും വല കൊണ്ടിറങ്ങിയത് അദ്ദേഹത്തിൻ്റെ ഉപജീവനം കഴിയാനും അദ്ദേഹത്തിൻ്റെ വീട് കഴിയാനും അദ്ദേഹത്തിൻ്റെ പടക് നിറയാനും അദ്ദേഹത്തിൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ യേശുവിൻ്റെ വാക്ക് അനുസരിച്ച് കഴിഞ്ഞപ്പോൾ പത്രോസിൻ്റെ ലൈഫിൽ ഒരു പ്രോസ്പെരിറ്റി കണ്ണുരുട്ടരു തന്നെ നോക്കി പ്രോസ്പെരിറ്റി ആ സെക്കൻഡിലുണ്ടായി. പ്രോസ്പെരിറ്റി എന്നൊക്കെ എന്നെ നേരെ നോക്കി കണ്ണുരുട്ടരുത്, കംപ്ലീറ്റ് പറയട്ടെ, സെക്കൻഡിലുണ്ടായി. കാരണം യേശുവിൻ്റെ വാക്ക് കേട്ട് വലയിറക്കിയ പത്രോസ്
പടക് കൊണ്ട് കരയ്ക്കടുപ്പിച്ചിട്ട് ചെറുവടകുകളെ കൂടെ ആ മനുഷ്യൻ വിളിച്ചു എന്നാ പറയുന്നത്. മോനെ, നിന്റെ ജീവിതത്തിൽ ആദ്യ ഘട്ടത്തിലെ പരാജയം മറ്റു പലരും പരാജയപ്പെടാതിരിക്കാനുള്ളൊരു മുന്നോടിയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ആദ്യ ഘട്ടത്തിലെ തകർച്ച, മിനിസ്ട്രിയിൽ ഇറങ്ങുമ്പോൾ ആദ്യ ഘട്ടത്തിലെ ഈ ഫെഡപ്പായ ഒരവസ്ഥ, ജോലിക്കിറങ്ങുമ്പോൾ ആദ്യ ഘട്ടത്തിലുള്ള ഈ ഒരു തളരുന്ന അവസ്ഥ, പ്രാർത്ഥിക്കാനൊന്ന് പ്രാർത്ഥിച്ചൊന്ന് മുന്നേറണമെന്നുള്ള ആ ഒരു തീരുമാനത്തിൽ അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്തുള്ള നിങ്ങളുടെ ആ ഒരു വല്ലാത്ത ചാഞ്ചാട്ടത്തിൻ്റെ അവസ്ഥ, ഒരുപാട് പേരെ ബലപ്പെടുത്താനും ഒരുപാട് പേരെ വിശ്വാസത്തെ ഉറപ്പിച്ച് നിർത്താനും ഒരുപാട് പേരെ കർത്താവിനായിട്ട് നേടാനുമുള്ള ഒരു തുടക്കമാണ്. അതൊക്കെ ഒരു ട്രെയിനിങ് പീരീഡാണ്. പത്രോസിന്റെ ട്രെയിനിങ് സെന്റർ എന്ന് പറയുന്നത് പരാജയ ഭൂമിയായിരുന്നു. പത്രോസ് മീൻ പിടിച്ചു പരാജയപ്പെട്ട കടലിൽ ആ പ്രദേശത്ത് ആ ലൊക്കാലിറ്റി കർത്താവ് ട്രെയിനിങ് ഭൂമിയായിട്ട് തിരഞ്ഞെടുത്തു. നീ എവിടെ നിന്ദിക്കപ്പെട്ടോ, നീ എവിടെ അവമാനിക്കപ്പെട്ടോ, നീ എവിടെ അടികൊണ്ടോ, നീ എവിടെ മുറിവേറ്റോ, നീ എവിടെ പരിഹസിക്കപ്പെട്ടോ, നീ എവിടെ തിരസ്കരിക്കപ്പെട്ടോ, നീ എവിടെ തളർന്നു വീണോ, തകർന്നു വീണോ, നീ എവിടെ കൈനീട്ടിയിട്ട് കിട്ടാതിരുന്നോ, ആ ഭൂമി ദൈവം നിന്നെ വളർത്താനുള്ള ഭൂമിയായിട്ട് തിരഞ്ഞെടുക്കും. പത്രോസേ, ശംഖുമുഖം കടല് കൊള്ളുകയല്ലടാ, അവിടുന്ന് മീന് കിട്ടത്തില്ല. നിന്നെ ഞാൻ വലിയ തുറ കൊണ്ടുപോകാന്ന് പറഞ്ഞ് കർത്താവ് പത്രോസിനെ അവിടെ നിന്നൊന്നും എടുത്തു മാറ്റിയില്ല. My God, എന്തൊക്കെയാ കർത്താവ് ഇന്ന് സംസാരിക്കുന്നത്? ഹല്ലേലൂയാ. കർത്താവ് ഈ മെസ്സേജ് ഏറ്റെടുത്തത് എനിക്കറിയാമല്ലോ. കർത്താവ് ഇതിനെ അങ്ങ് ഏറ്റെടുത്തത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി ഞാൻ നിന്നാ മതി. ഓ റബാ ബാ 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 ഹല്ലേലൂയാ. അവിടുന്ന് വലിച്ചെടുത്തുകൊണ്ട് ബഹറിനി നിൽക്കുന്ന നിങ്ങൾ അവിടെ വളരുന്നില്ല എന്ന് പറഞ്ഞ് ദൈവം നിങ്ങളെ ഉടനെ ഓസ്ട്രേലിയയിലോട്ട് എടുത്തുകൊണ്ട് ഉടനെ പോകണമെന്നൊന്നുമില്ല. നിങ്ങളെ ഓസ്ട്രേലിയയിൽ കൊണ്ടുപോകുന്നതിന് മുന്നേ ബഹറിനിൽ നിനക്ക് പഠിക്കാനുള്ള ദൈവം പഠിപ്പിക്കും. ന്യൂസിലൻഡിൽ പഠിക്കാനുള്ള ദൈവം പഠിപ്പിക്കും. കേരളത്തിൽ പഠിക്കാനുള്ള ദൈവം പഠിപ്പിക്കും. നോർത്ത് ഇന്ത്യ പഠിപ്പിക്കാനുള്ള ദൈവം പഠിപ്പിക്കും. ഹല്ലേലൂയ. യു കെയിൽ പഠിക്കാനുള്ള ദൈവം പഠിപ്പിക്കും. ഹല്ലേലൂയ. അവിടെ വെച്ച്, കാരണം പത്രോസിന്റെ ഒരു നിരാശ ഭൂമി കിടക്കുക, പത്രോസിന്റെ ഒരു നിരാശ, എൻ്റെ ഇന്നത്തെ മണ്ണെണ്ണ വേസ്റ്റായി, ഞാൻ രാവിലെ അതികാലത്തെ എഴുന്നേറ്റ് ഉറക്കളച്ച് ഞാൻ പോയത് വെറുതെ, എൻ്റെ ഉറക്കവും പോയി, എൻ്റെ ആരോഗ്യവും പോയി, എൻ്റെ മണ്ണെണ്ണയും പോയി, എൻ്റെ കാശും പോയി, ബോട്ട് വെറുതെ ഓടൂലല്ലോ, എല്ലാം പോയി, എൻ്റെ അധ്വാനവും വെറുതെയായി. മക്കളെ, ഞാൻ ആത്മാവിൽ ഇതിനകത്ത് ആരോടൊക്കെയോ പ്രവചിക്കുകയാണ്, നിന്റെ അധ്വാനം വെറുതെ ആകത്തില്ല. നീ പ്രാർത്ഥനയിൽ അധ്വാനിച്ചത് വെറുതെ ആകത്തില്ല. നീ കർത്തൃനാമത്തിന് വേണ്ടി കൊടുത്ത സീഡ് വെറുതെ ആകത്തില്ല. നീ വിശ്വാസത്തോടെ വിതച്ചത് വെറുതെ ആകത്തില്ല. നീ ഉപവസിച്ചത് വെറുതെ ആകത്തില്ല. നീ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് വെറുതെ ആകത്തില്ല. അനേകരെ കൈത്താങ്ങിയത് വെറുതെ ആകത്തില്ല. നീ ക്ഷമിച്ചത് വെറുതെ ആകത്തില്ല. പുറത്തു കൊടുത്തത് വെറുതെ ആകത്തില്ല. കരഞ്ഞത് വെറുതെ ആകത്തില്ല. മറുപടിയുണ്ട്. എവിടെ? ബഹറിനി കരഞ്ഞത് ഓസ്ട്രേലിയയിലല്ല, ബഹറിനിൽ തന്നെ. എനിക്ക് അറിഞ്ഞു, ഞാൻ എന്തിനാ ഈ ബഹറിന് ഓസ്ട്രേലിയ എന്ന് പറയുന്നതെന്ന്. ആരെങ്കിലും ഉണ്ടാവും അവിടെ? ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. അവിടുന്ന് പഠിച്ച പത്രോസിനെ ദൈവം എവിടെയെല്ലാം അയച്ചു? അവിടുന്ന് പഠിച്ച പത്രോസിനെ ദൈവം എവിടെയെല്ലാം അയച്ചു? സുഹൃത്തെ, ദൈവം നിർത്തിയിരിക്കുന്നിടത്ത് ദയവായി വിശ്വസ്തരായിരിക്കുക. കാഴ്ചയ്ക്ക് ചെറുതായിരിക്കും, കാഴ്ചയ്ക്ക് വലിയ സംഭവമൊന്നും ആയിരിക്കത്തില്ല. പക്ഷെ എവിടെ നിന്നെ ട്രെയിൻ ചെയ്യാൻ നിർത്തിയിരിക്കുന്നു എന്നുള്ളത് ദയവായി തിരിച്ചറിയുക. വലിയ മീൻകൂട്ടത്തെ പിടിക്കണമെങ്കിൽ, വലിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കണം. ഹല്ലേലൂയ. പലർക്കും ഇല്ലാത്ത സാധനം അതാ, വിശ്വസ്തത. അക്കൗണ്ടബിലിറ്റി ഇല്ല ദൈവസന്നിധിയിൽ, അക്കൗണ്ടബിലിറ്റി ഇല്ല. ഞാനും നിങ്ങളും ഒക്കെ ദൈവസന്നിധിയിൽ അക്കൗണ്ടബിളാണ്, അക്കൗണ്ടബിളാണ്. നമ്മൾ വലിയ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക, ഒറ്റയ്ക്കിറങ്ങണം, സ്വയം ഇറങ്ങണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ഹല്ലേലൂയ. കർത്താവ് ഇറക്കും, വിശ്വസ്തനാ ദൈവം, നിശ്ചയമായിട്ട് ഇറക്കും. പക്ഷേ എനിക്കൊരു പേപ്പർ എഴുതാൻ സൗകര്യമില്ലെന്ന് പറയരുത്. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ആ സബ്ജക്റ്റിനോട് എനിക്ക് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് എനിക്ക് ആ പേപ്പർ എഴുതാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇയാൾ പോയി വീട്ടിൽ ഇരിക്കാൻ പറയും. എന്നിട്ട് നീ മുഴുവൻ പേപ്പറും എഴുതി കഴിഞ്ഞതിന് ശേഷം സർട്ടിഫിക്കറ്റ് നിന്റെ വീട്ടിൽ വരൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പത്രോസിനെ അവിടെ വെച്ച് ആ ട്രെയിനിങ് സെന്ററായി ദൈവം തിരഞ്ഞെടുത്തു. നീ നിന്ദിക്കപ്പെട്ട ഇടം,
നിന്നെ തള്ളിക്കളഞ്ഞ ഇടം ദൈവം ട്രെയിനിങ് സെന്ററാക്കി ദൈവം തിരഞ്ഞെടുക്കും. അതാ പൗലോസ്, ഐ എം സോറി, ആ അതെ, അതാ പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതിയപ്പോ പറഞ്ഞത്. എന്തിയത്? ശരീരാഭ്യാസം അല്പ പ്രയോജനമുള്ളതത്രേ, ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിൻ്റെയും. ഇപ്പോഴത്തെ ജീവൻ നിങ്ങൾക്ക് കർത്താവ് ഈ വേർഡിലൂടെ തന്നോണ്ടിരിക്കുക. ഇപ്പോഴത്തെ ജീവൻ നിങ്ങളുടെ, നിങ്ങളിൽ ഇപ്പോൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ജീവനുണ്ട്. മാനുഷിക ജീവന് നിങ്ങളിലുണ്ട്, ദൈവിക ജീവന് നിങ്ങളിലുണ്ട്. ഇത് രണ്ടും കൂടെ ഇപ്പോൾ സഹകരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളിന്ന് ഈ മെസ്സേജ് കേൾക്കുന്നത്. ശരീരത്തിന് വേണ്ടി അധ്വാനിക്കുന്നത് അല്പ പ്രയോജനം, ഹെൽത്ത് ഫിറ്റാക്കി വെക്കുന്നത് നല്ലതാണ്, പക്ഷെ അതിനുവേണ്ടി ഒരു ദിവസം കഴി കളയുന്നത് വെറുതെയാണ്. ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതാണ്, 24 മണിക്കൂർ ഹെൽത്ത് ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തോ എന്തോ പ്രശ്നത്തിന്, എന്തോ ഒരു എന്തോ സംതിങ് പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ്. എന്നാൽ ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിൻ്റെയും വാഗ്ദത്തമുള്ളതാകയാൽ സകലത്തിനും പ്രയോജനമുള്ളതാകുന്നു. നിങ്ങൾ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന ഈ സമയം പ്രയോജനമുള്ളതാകുന്നു. നിങ്ങൾ ഇന്ന് ഈ സന്ദേശത്തിന് വേണ്ടി 1 മണിക്കൂറോ അല്ലെങ്കിൽ 40-45 മിനിറ്റോ നിങ്ങൾ മാറ്റിവെക്കുന്നത് പ്രയോജനമുള്ളതാകുന്നു. ഇപ്പോഴും വരുവാനുള്ളതിനും നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ വരുവാനുള്ളതും നിങ്ങൾ പ്രസന്റ്ലി നിങ്ങൾ അനുഭവിക്കുന്ന ജീവൻ ഇപ്പോഴുള്ളതുമാകുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇന്ന് ജയകരമായി ജീവിക്കാനും കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടാനും ഇത് പ്രയോജനമുള്ളത്. നിങ്ങൾക്ക് ഈ മാസം ജയകരമായി ജീവിക്കാനും കർത്താവിൻ്റെ വരവിൽ അവഗണിക്കപ്പെടാതിരിക്കാനും പ്രയോജനമുള്ളത്. അതാ ദൈവഭക്തിയുടെ പ്രാധാന്യം, ദൈവഭക്തിയുടെ പ്രയോജനം എന്ന് പറയുന്നത് അതാ. അല്ലാതെ എനിക്ക് സമ്പത്തുണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, എനിക്ക് വണ്ടി മേടിക്കാൻ മാത്രമല്ല, എനിക്ക് 4 പേരുണ്ടായിരിക്കാൻ വേണ്ടി മാത്രമല്ല, എൻ്റെ പ്രയോജനം എന്ന് പറയുന്നത് എന്നെ നിലനിർത്തുന്ന പരിശുദ്ധാത്മാവിനെ ഞാൻ അറിയുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ശരീരാഭ്യാസം അല്പ പ്രയോജനമുള്ളതത്രേ, ദൈവഭക്തിയോ ഇപ്പോൾ. എവിടെയാ സാത്താൻ ആദ്യം പിടിക്കുന്നത്? നിങ്ങൾ എവിടെയാ പിടിക്കുന്ന സാത്താൻ ആദ്യം? നിങ്ങളുടെ സമ്പത്തി പിടിക്കത്തില്ല, നിങ്ങളുടെ ആരോഗ്യത്തെ പിടിക്കത്തില്ല, നിങ്ങളെ മാനസികമായി ആകെ മൊത്തം അസ്വസ്ഥപ്പെടുത്തിയിട്ട് നേരെ വന്ന് കൈവെക്കുന്നത് നിങ്ങളുടെ ദൈവഭക്തിയിലേ കൈവെക്കത്തുള്ളൂ. കാര്യം എന്താ? ദൈവഭക്തിയിൽ കൈവച്ചാൽ, ദൈവഭക്തിയിൽ മെല്ലെ ഒരു ഇറുക്ക് കൊടുത്തു കഴിഞ്ഞാൽ മെല്ലെ ഫെയ്ത്തിൽ ഡൗൺ ആവും. അത് കഴിയുമ്പോൾ പ്രെയറിൽ ഡൗൺ ആവും. മനസ്സിലാവുന്നു? അത് കഴിയുമ്പോൾ പ്രെയറിൽ ഡൗൺ ആവും, അത് കഴിയുമ്പോൾ കൂട്ടായ്മയിൽ ഡൗൺ ആവും, അത് കഴിയുമ്പോൾ ചർച്ച് വിസിറ്റിൽ ഡൗൺ ആവും, അത് കഴിയുമ്പോൾ ഓൺലൈൻ മീറ്റിംഗ് ആണെങ്കിൽ പോലും ആ വിസിറ്റിൽ ഡൗൺ ആവും, അത് കഴിയുമ്പോൾ മൊത്തത്തിൽ നിങ്ങളെ ഡിസ്ട്രോയ് ചെയ്യാൻ എളുപ്പമാണ്. പ്രയോജനമുണ്ടെന്ന് നിന്നേക്കാൾ നന്നായി സാത്താൻ അറിയാവുന്നത് കൊണ്ടാണ് നിന്നെ ഈ വിശ്വാസ ജീവിതത്തിൽ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ റോസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് റോസ്റ്റ് ചെയ്യുന്ന ചിലരോടാ ഇന്ന് ദൈവാത്മാവ് പറയുന്നത്, നിന്റെ തകർച്ചയുടെ ഭൂമി എന്ന് നീ വിധി എഴുതിയ ഇടം, മറ്റു പലരും വിധി എഴുതിയ ഇടം, നിന്നെ ദൈവം ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ ഒരു വൃക്ഷം പോലെ ആക്കി തീർക്കാൻ കർത്താവ് തെരഞ്ഞെടുക്കും. അതാ പീറ്ററിന്റെ മീൻപിടുത്തത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫിഷ് ക്യാച്ചിങ് മീൻപിടുത്തത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട. കർത്താവിൻ്റെ വചനത്തിനൊരു ആമേൻ പറഞ്ഞ മനുഷ്യനാ പിന്നെ ലോകരാജ്യങ്ങൾക്ക് പ്രയോജനപ്പെട്ടത്. ആ സെക്കൻഡിൽ കർത്താവിനെ ഒന്ന് തിരസ്കരിച്ചെങ്കിലോ, ഒരു സെക്കൻഡത്തേക്ക് ഒന്ന് പോ എൻ്റെ സാറേ, അല്ലെങ്കിൽ ഒന്ന് പോണേ യജമാനനെ, ഞാനിത് ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല. പലർക്കും അങ്ങനൊരു വർത്തമാനമുണ്ട്. ഞാൻ നമ്മൾ ഇതിന് മുന്നേ ഇറങ്ങിയ സംഭവമാണ്, നമ്മളും പ്രാർത്ഥിക്കുന്ന ആളൊക്കെ തന്നെ, ഭയങ്കര സംഭവം. എൻ്റെ പൊന്നു സാറേ, അതൊക്കെ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. എത്ര പ്രാർത്ഥിക്കുന്ന ആളാന്ന് പറഞ്ഞാൽ, എത്ര പ്രവചിക്കുന്ന ആളാന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. പ്രയോജനപ്പെടണോ, ദേ തമ്പുരാൻ വിചാരിക്കണം. അതിപ്പോൾ ഈ പറയുന്ന ഞാനാണേലും. ഹല്ലേലൂയ. പത്രോസ് പറഞ്ഞെങ്കിലോ, ഞങ്ങൾ പാരമ്പര്യമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ്,
നിങ്ങളിപ്പോൾ ഇതിന് മുമ്പൊന്നും ഇവിടെ നിന്ന് കണ്ടിട്ടില്ല, പക്ഷെ കൊള്ളാവുന്ന മാന്യനാന്ന് തോന്നുന്നു. മാറിയാട്ടെ, ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ പണിയാണ്. ഇനി വലയിറക്കി മണ്ടനാകാൻ ഞാനില്ല. മോനെ, ഒരു പ്രവചനം കേൾക്കുമ്പോൾ നീ ഒരു പക്ഷെ പറയും, ഇനി ഒരു പ്രവചനം കേട്ട് ആമയൻ പറയാൻ ഞാനില്ല. ഒരു ദൂത് കേൾക്കുമ്പോൾ പറയും, ആ ഇത് കുറേ ആയി കേൾക്കാൻ തുടങ്ങി, ഇത് കുറേ ആയി കേൾക്കാൻ തുടങ്ങി. നീ പ്രാർത്ഥിച്ചോ നിനക്ക് വിടുതലാന്നൊരു വ്യക്തി പറയുമ്പോൾ പറയും, ആ ഞാൻ ഇതിന് നിങ്ങൾ പറയുന്നതിന് മുന്നേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എന്ന് പറയും. നിന്നെ കൊണ്ട് തിരസ്കരിക്കുക, കേൾക്കുന്ന ദൈവശബ്ദം, കേൾക്കുന്ന വചനം നിങ്ങളുടെ തലച്ചോറിൽ നിന്ന് തന്നെ എത്തുന്നതിന് മുന്നേ അതിനെ അങ്ങ് റിജക്റ്റ് ചെയ്യുക, ഈ അവസ്ഥയിലാക്കി വെക്കും. എങ്ങനെ? ദൈവഭക്തിക്ക് വിരോധമായ ഒരു കുറുക്ക് കെട്ടിടും. ഹല്ലേലൂയ. അവിടെ നിങ്ങൾ റിയാക്ട് ചെയ്തില്ലെങ്കിൽ, ദൈവഭക്തിക്കെതിരെ നിൽക്കുന്ന സാധനത്തിനെതിരെ റിയാക്ട് ചെയ്തില്ലെങ്കിൽ, സാത്താൻ ഈസിയാണ്. ഈ കുഞ്ഞുകുട്ടികൾക്ക് പനി വരുമ്പോൾ സഡൻലി പാരസെറ്റമോൾ കൊടുക്കാൻ പറയുന്നത് എന്തിനാണെന്നറിയാവോ? എന്തിനാ? നിങ്ങൾ പറയാം, എന്തിനാ പനി മാറാൻ? പാസ്റ്റർ ഞങ്ങളോടാണോ ചോദിക്കുന്നത് എന്നല്ലേ? പനി മാറാൻ മാത്രമല്ല, ഫിക്സ് വരാനുള്ള സാധ്യതയുണ്ട്. ഫിക്സ് വന്നു കഴിഞ്ഞാൽ കൃത്യസമയം അതിനൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ അതിന് പലതരത്തിലുള്ള വൈകല്യങ്ങൾ ആ കുഞ്ഞിന് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എത്ര കുടിക്കാത്ത കൊച്ചിനും എത്ര കഴിക്കാത്ത കൊച്ചിനും കവളിന് പിടിച്ചിട്ടാണെങ്കിലും വായിക്കൊക്കെ തൊഴിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന് ഡോക്ടേഴ്സ് പറയുന്നതും നമ്മളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഫിക്സ് വരാനുള്ള സാധ്യതയുണ്ട്. പനി വരുമ്പോൾ നീ അറിയണം അതിൻ്റെ പുറകെ വേറെ സാധനങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന്. ആത്മീയ ജീവിതത്തിൽ ചെറിയൊരു ചൂട് തട്ടും. ഏത് ചൂട്? ദൈവത്തിൻ്റെ ചൂടല്ല. ആത്മീയ ജീവിതത്തിൽ ചെറിയ ഒരു ചീറ്റലും പൊട്ടലും ഒക്കെ കാണുമ്പോൾ തന്നെ അതിനെ അങ്ങ് ട്രീറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഹല്ലേലൂയ. കാരണം എന്താ? നിന്നെ പിന്നെ പ്രയോജനപ്പെടാൻ അനുവദിക്കും. പലർക്കും മടുത്തു തുടങ്ങി പ്രാർത്ഥനയെന്നും ടങ്സ് പ്രെയർ എന്നൊക്കെ പറയുമ്പോൾ മടുത്തു തുടങ്ങി. പക്ഷേ നിന്നെ മേളിലോട്ട് പോകാൻ പിന്നെ അനുവദിക്കത്തില്ല. ചെറിയ ചെറിയ പനിയും ചെറിയ ചെറിയ മൂക്കൊലിപ്പൊക്കെ കാണുമ്പോൾ തന്നെ അതിനെതിരെ നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നിന്റെ സ്പിരിച്വൽ ഹെൽത്ത് ഡൗൺ ആയിപ്പോവും. പിന്നെ നമ്മൾ പാസ്റ്ററെ ഒന്ന് തലയ്ക്ക് കൈവച്ച് എന്നെ ഒന്ന് തള്ളിയിട്ടേന്നൊന്നും പറഞ്ഞു ഒരു കാര്യമില്ല. കാരണം അകത്ത് കയറി കാർന്ന് തിന്നാനുള്ളത് ചെയ്താൽ പിന്നെ നമ്മൾ വെറും പോടാണ്, വെറും തോടാണ്, അകത്തൊന്നും ഇല്ല. പക്ഷെ നിന്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രയോജനപ്പെടും. ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ അണഞ്ഞിട്ടില്ല പാസ്റ്ററെ, പക്ഷെ ഒരു കരിന്തിരി പോലെ ഞാൻ ഇരിക്കുന്നതെന്ന് പറയുന്ന ചിലരോട് ദൈവാത്മാവ് പറയും, അത് മതി ദൈവത്തിന്. പുകയുന്ന തിരിയാണോ നിന്നെ ദൈവം കെടുത്തത്തില്ല. പലരും നാലു വശത്തുനിന്ന് ഊതി അണയ്ക്കാൻ ശ്രമിച്ചാൽ പോലും സ്വർഗം നിന്നെ മുകളിൽ നിന്ന് ഊതി കത്തിക്കും. നീ പുകയുന്ന തിരിയാണോ ദൈവം നിന്നെ കെടുത്തത്തില്ല. നീ ചതഞ്ഞ ഓടയാണോ ദൈവം നിന്നെ നിരസിക്കത്തില്ല. ദൈവഭക്തി പ്രയോജനമുള്ളതാ. നമ്മൾ ഈ പ്രയോജനം മാത്രം നോക്കുന്നവരാകരുത് കേട്ടോ. ഈ പ്രയോജനം മാത്രം നോക്കുന്നവർ, അതെല്ലാം നമുക്ക് വേണം, നിങ്ങൾക്കും വേണം, എനിക്കും വേണം. പക്ഷേ അതിൻ്റെ മുകളിലേക്ക് നോക്കാൻ നിന്റെ കണ്ണുകളും നിന്റെ ആത്മാവും തയ്യാറാകണം. പത്രോസ് അത് മാത്രമേ നോക്കിയുള്ളൂ. കാരണം ആ മനുഷ്യന് മീൻ പിടിച്ച് വിറ്റാലേ ഉള്ളൂ എന്തെങ്കിലും. ആ മനുഷ്യനോട് നിങ്ങൾ അതിനെക്കുറിച്ച് നോക്കരുത്, നിങ്ങൾ ആത്മീയം നോക്കണം, നിങ്ങൾ അങ്ങനെ നോക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കർത്താവ് അത് മനസ്സിലാക്കി എന്നുള്ളതാ. നിങ്ങളും ദൈവത്തെ നോക്കിയേ, നിങ്ങളും യേശുവിനെ നോക്കിയേ. പത്രോസിൻ്റെ ഉപജീവന മാർഗത്തെ എടുത്തു കളയാൻ കർത്താവ് പറഞ്ഞോ? പറഞ്ഞില്ല. പത്രോസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിനകത്ത് തന്നെ ഫുൾഫില്ല് ചെയ്യിച്ച ശേഷമേ ആ വേലയിൽ നിന്ന് കർത്താവ് വിളിച്ചുള്ളൂ. മീൻ പിടിച്ചുകൊണ്ടിരുന്നവ നടുക്കടലിൽ ചെന്നിട്ട് പീറ്റർ വാ വാ വാ, നിന്നെ ഞാൻ എൻ്റെ ശിഷ്യനാക്കാന്ന് യേശു പറഞ്ഞോ? പറഞ്ഞില്ല. കർത്താവ് ചെയ്യുന്ന എല്ലാത്തിനൊരു ബ്യൂട്ടിയുണ്ട്. ദൈവം ചെയ്യുന്ന എല്ലാ കാര്യത്തിനൊരു ബ്യൂട്ടിയുണ്ട്, ഉണ്ടാകും. നിങ്ങളും ചെയ്യുന്ന കാര്യത്തിന് ബ്യൂട്ടി വേണം. എന്തെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റി നിൽക്കുന്ന ആളാണെങ്കിൽ ഒരു ബ്യൂട്ടിയോടുകൂടെ ഒക്കെ അവിടുത്തെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക. ഒരു ബ്യൂട്ടി വേണം. നിങ്ങളൊരു കാര്യത്തിന് ലീവ് എടുക്കുവാണോ? ഒരു ബ്യൂട്ടി വേണം. നിങ്ങളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, ലീവ് എടുക്കുവാണോ? ഇൻഫോം ചെയ്യണം. ഒരു ബ്യൂട്ടി ഉണ്ടാവണം.
നിങ്ങളൊരു മിനിസ്ട്രി സപ്പോർട്ട് ചെയ്യുന്ന ആളാണോ, മിനിസ്റ്റർ ചെയ്യുന്ന ആളാണോ, ചെയ്യുന്നതിനകത്തൊരു ബ്യൂട്ടി വേണം. നിങ്ങൾ വീട് പരിപാലിക്കുന്ന ആളാണോ, ആ വീടിനകത്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിനകത്തൊരു ബ്യൂട്ടി വേണം. അല്ലാതെ ആന കരിമ്പങ്കാട്ടി കയറിയതുപോലെ ആകരുത് കാര്യങ്ങൾ. ഒരിടവും പൂർത്തിയില്ല, ഒന്നിനും പൂർണ്ണതയില്ല, ഒന്നിലും ഫെയ്ത്ത്ഫുൾ അല്ല എന്ന വിടുതലൊട്ട് വേണോ താനും. കർത്താവ് നമ്മളെ ട്രെയിൻ ചെയ്യുമ്പോൾ എല്ലാ കാര്യത്തിലും ചെയ്യും. കർത്താവ് ട്രെയിൻ ചെയ്യുമ്പോൾ എല്ലാ കാര്യത്തിലും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കാര്യത്തിലും ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അത് പത്രോസ് ചെയ്ത ജോലി എടാ പരാജയപ്പെട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഈ പണിക്കൊന്നുമല്ല നിന്നെ വിളിച്ചേക്കുന്നത്, നിന്നെ കർത്താവിൻ്റെ വേലയ്ക്കാണ് വിളിച്ചേക്കുന്നത്, ഇടവിടെ വാ ഇവിടെ എന്ന് കർത്താവ് വിളിച്ചോ? വിളിച്ചില്ല. പത്രോസ്, നീ എന്തിനാണ് ഇറങ്ങിയേ? ഞാൻ മീൻ പിടിക്കാനാണ് കർത്താവ് ഇറങ്ങിയത്. ആന്നോ മീൻ വല്ലതും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല കർത്താവേ. രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, എനിക്കൊന്നും കിട്ടിയില്ല. ആണോ? വല അവിടെ ഇടടാ, എൻ്റെ കൂടെ വാ, വലിയൊരു കൊയ്ത്തുണ്ട്. കർത്താവ് വിളിച്ചൊന്നുമില്ല. ആണോടാ, നീ ആ പണിക്കിറങ്ങിയോ? നിന്റെ വേദനയിൽ നിന്ന് ഞാൻ അറിയുന്നു. നീ എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടാ നീ ഇന്ന് ഈ നിനക്ക് കിട്ടിയ ഈ റിട്ടേൺ നിരാശയാണ്. പക്ഷെ നീ ഈ വേലയിലിട്ട ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ അറിയുന്നു. എൻ്റെ പൊന്നു സഹോദര, നിങ്ങൾ ഈ കടലിൽ പോയി മീൻ പിടിക്കുന്നവരെ കാര്യം കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരാ ബോട്ട് നമ്മൾ ഈ മീനിന് ചെന്ന് വേണ്ടാത്ത വില പറയും, ചീപ്പ് വില പറയും. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം, കർത്താവ് എനിക്ക് ഇതിനെക്കുറിച്ച് റെവലേഷൻ തന്നതിന് ശേഷവും ആ പരിപാടിക്ക് ഞാൻ നിൽക്കത്തില്ല. അവരൊരു വില പറയും, നമുക്കത് കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ, മാർക്കറ്റ് വിലയേക്കാൾ കൂടുതലാണ് അവർ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സംസാരിക്കും, മറ്റ് പർച്ചേസ് ചെയ്യും. അവരുടെ 50 രൂപ എത്തിച്ചെടുത്തിട്ട് നമുക്ക് എന്തുണ്ടാക്കാനാ? അല്ലെ, അവർക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് ഒരു 100 രൂപ കൂടെ നമ്മൾ ഇങ്ങോട്ട് പിടിച്ചെടുത്തിട്ട് നമ്മൾ എവിടെ പോയി എന്ത് വാങ്ങി തിന്ന് വീർക്കാനാ? വേലക്കാരൻ കൂലിക്ക് യോഗ്യൻ. മോളെ, നീ വേലക്കാരിയാണോ? നിനക്ക് ദൈവം കൂലി തരും. ഞാൻ വേലക്കാരനാണോ? കർത്താവ് എനിക്ക് കൂലി തരും. അതിന് ആരുടെ പോക്കറ്റ് അടിക്കേണ്ട കാര്യമില്ല. ആരുടെ മാർജിന് നമ്മൾ വെട്ടിക്കുറയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഭക്തി, ദൈവഭക്തി പ്രയോജനമുള്ളതാകുന്നു. പ്രയോജനം ഉണ്ടാവണം. ആർക്കാ? എനിക്ക് പ്രയോജനം, എൻ്റെ മക്കൾക്ക് പ്രയോജനം, എൻ്റെ കുടുംബത്തിന് പ്രയോജനം. നോ, നിന്റെ ദൈവഭക്തി മറ്റുള്ളവർക്കും പ്രയോജനപ്പെടണമെന്ന ബോധ്യം വേണം. തിമോത്തിയോസിനെ ട്രെയിൻ ചെയ്തത് തിമോത്തിയോസിൻ്റെ രണ്ട് മക്കൾക്ക് ഭാര്യയ്ക്ക് അങ്ങനെ വട്ടം ചുറ്റി പിടിക്കാനല്ല. കർത്താവ് നിന്നെ വളർത്തുന്നത് മറ്റുള്ളവരെ വളർത്താനാണ്. കർത്താവ് നിന്നെ നിറയ്ക്കുന്നത് മറ്റുള്ളവരെ കൂടെ നീ നിറയ്ക്കാനാ. കർത്താവ് നിന്നെ അയക്കുന്നത് മറ്റുള്ളവരെ കൂടെ കൊണ്ടുപോകാനാ. പാടാണോ? മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യത്തിൽ പാടുണ്ടോ? ഉണ്ടോ? ദൈവത്തോട് പറഞ്ഞാൽ മതി. സ്തോത്രം. പത്രോസിനെ, തിമോത്തിയോസിനെ ട്രെയിൻ ചെയ്തത് അവിടെ അവർക്ക് പ്രയോജനം ഉണ്ടാകാനാ. തിമോത്തിയോസിന്റെ പ്രയോജനം കർത്താവ് നൽകും. പ്രൈസ് ഗോഡ്, ആമേൻ. പത്രോസിനെ ട്രെയിൻ ചെയ്തത് ചെറുപടകുകളെ നിറയ്ക്കണ്ടോ? ദൈവത്തിൻ്റെ രീതികൾ. ആ ജോലിക്കകത്ത് ദൈവം ഒരു സക്സസ് കാണിച്ചിട്ടാണ് പത്രോസിനെ വേലയ്ക്ക് വിളിച്ചത്. പത്രോസ്, നീ ഇന്ന് വരെ മീൻ പിടിച്ചു, എന്നാൽ നീ മീൻ പിടുത്ത കാര്യത്തിൽ നീ വിശ്വസ്തനാടാ. കാരണം നിന്റെ വേലയിലത്തെ ആത്മാർത്ഥത ഞാൻ കണ്ടു. നമ്മുടെ പ്രാർത്ഥനയിലെ ആത്മാർത്ഥത കണ്ടേ ദൈവം മറുപടി തരും. എന്നോട് പിണങ്ങിയിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങളായി പറയുന്നത്, നമ്മുടെ ഹൃദയത്തിൻ്റെ ക്വാളിറ്റി കണ്ടേ, മനസ്സിൻ്റെ യോഗ്യത കണ്ടേ, സ്വഭാവത്തിൻ്റെ ക്വാളിറ്റി കണ്ടേ. അത് ഇച്ചിരി ഉറച്ചു പറയേണ്ടത്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേ. ദൈവം മറുപടി തരികയുള്ളൂ, ദൈവം മറുപടി തരത്തുള്ളൂ. നിങ്ങൾ ആർക്കു വേണേലും മെസ്സേജ് ഷെയർ ചെയ്തോ, കുഴപ്പമില്ല. ശുശ്രൂഷയ്ക്കിറങ്ങിയ അന്ന് മുതൽ ദാ ഇന്ന് വരെയും ഞാനിത് ആരുടെ മുഖത്ത് നോക്കിയും പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ദൈവം മറുപടി കൊടുക്കത്തില്ലെന്ന് എനിക്കറിയാം. ഞാൻ പല ഉടായിപ്പും കാണിച്ചുകൊണ്ട് നടന്നിട്ട് ദൈവത്തിൽ നിന്ന് മറുപടി വാങ്ങാൻ നോക്കിയവനാ. ശുശ്രൂഷയ്ക്കിറങ്ങുന്നതിന് മുന്നാണെന്ന് മാത്രം. അന്നും ഭയങ്കര ദൈവഭക്തിയും ഭയങ്കര പ്രാർത്ഥനയിലെ ആഡംബരമൊക്കെ എനിക്കുണ്ടായിരുന്നു. തമ്പുരാൻ എൻ്റെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല. പിന്നെ എൻ്റെ മുഖം നിരസിക്കാത്തത് കൊണ്ട് ഇന്നിങ്ങനെ ഇരിക്കുന്നു. പക്ഷെ ഇത് തിരിച്ചറിഞ്ഞു, ഇതെൻ്റെ ലൈഫിനെ ട്രെയിൻ ചെയ്തു. ഞാൻ പരാജയപ്പെട്ടിടത്തുനിന്ന് കർത്താവ് എന്നെ ട്രെയിൻ ചെയ്തു. അവിടുന്ന് ദൈവം എന്നെ പണിതുള്ളൂ. ഇന്ന് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത്
അന്നത്തെ സ്വഭാവത്തിൽ ഞാനിരുന്ന് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പ്രയോജനപ്പെടത്തില്ല, എന്നെ ദൈവത്തിന് പ്രയോജനപ്പെടുത്താൻ പറ്റത്തില്ല. മനസ്സിൻ്റെ യോഗ്യത, ക്വാളിറ്റി, ഹൃദയത്തിൻ്റെ വിശുദ്ധി, ഇതെല്ലാം ക്രിസ്തീയ ജീവിതത്തിൽ എന്ന് മാത്രമല്ല ഏത് മനുഷ്യനോടും ദൈവം അങ്ങനെ ജീവിക്കാനാണ് പറയുന്നത്. ഏത് മതമോ ആയിക്കോട്ടെ, ഏത് ജാതിയോ ആയിക്കോട്ടെ, സകല മനുഷ്യരെക്കുറിച്ചും സർവശക്തനായ ദൈവത്തിന്, ഏക സത്യ ദൈവത്തിൻ്റെ ഇഷ്ടം ഇതാണ്: ഹൃദയത്തിൻ്റെ വിശുദ്ധി, മനസ്സിൻ്റെ ക്വാളിറ്റി, സ്വഭാവത്തിൻ്റെ നിർമ്മലത. ഇത് വെച്ചിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുകയും സത്യദൈവത്തെ അറിയുകയും അവനെ ഫോളോ ചെയ്യുകയും ചെയ്യുന്നവനാണ് പ്രാർത്ഥനയുടെ മറുപടിയുള്ളത്. ഹാമേൻ. പത്രോസിനോട് അതാ പറഞ്ഞു, നീതിയോടെ നിവ, നീതിയോടെ നിവ, വേലക്കെടുക്കാം. പത്രോസിൻ്റെ ജോലിയിൽ കർത്താവ് പണി കൊടുത്തില്ല കേട്ടോ, അങ്ങനെയൊന്നും കരുതരുത്. മര്യാദയ്ക്കൊരു ജോലി ചെയ്തുകൊണ്ടിരുന്നവനായിരുന്നു, അവനെയും വിളിച്ച് കർത്താവിൻ്റെ വേല എന്ന് പറഞ്ഞ് ഇറക്കി. പട്ടിണിയാണോ എന്തോ, അതൊക്കെ ചുമ്മാ നമുക്ക് കുറച്ച് ഇച്ചിരി 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 തിണ്ണ മിടുക്ക് കൂടുമ്പോൾ, നമ്മൾ ഭക്ഷിച്ചുള്ള ഒരു മിടുക്ക് കൂടുന്ന സമയത്ത് നമുക്ക് തോന്നുന്നതാണ്. കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ദൈവം പട്ടിണിയാക്കത്തൊന്നുമില്ല, ദൈവം ആ വിളിച്ചത്. ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. തിരുവെഴുത്ത് വ്യക്തമായി നമുക്ക് ആ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണിച്ചു തരുന്നുണ്ട്. ആ വേലയിൽ നിരാശപ്പെട്ട കാര്യത്തിൽ താൻ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ പൂർത്തീകരണം വരുത്തി മറ്റ് പടകുകളെ കൊണ്ടുകൂടെ മറ്റുള്ളവർക്കും കൂടെ ദാനം ചെയ്തതിന് ശേഷമാണ് പത്രോസിനെ കർത്താവിൻ്റെ വേലയ്ക്ക് വിളിച്ചത്. നീ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ മനസ്സുള്ളൊരു വ്യക്തിയാണെങ്കിൽ നീ ദൈവത്തിൻ്റെ സേനയിലെ ഒരംഗമായി കഴിഞ്ഞു, നീ ദൈവത്തിൻ്റെ സേനയിൽ ഒരംഗമായി കഴിഞ്ഞു. ഹല്ലേലൂയ. ഞാനൊരു വാക്യം മാത്രമേ ഇന്ന് തൊട്ടുള്ളൂ, സമയം കഴിഞ്ഞു, മതിയെന്ന് എനിക്ക് തോന്നുന്നേ. സ്തോത്രം. ഒന്നുകൂടെ എടുത്തെ, നിങ്ങൾ റോമർക്ക് എഴുതിയ ലേഖനം ഒന്നെടുത്തെ. റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 11-ാമത്തെ വാക്യം, അതിൻ്റെ 11-ാമത്തെ അധ്യായം, അതിൻ്റെ 17-ാമത്തെ വാക്യം. കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവ് മരത്തിൻ്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നു എങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെയല്ല, വേർ നിന്നെ അത്ര ചുമക്കുന്നു എന്നോർക്ക. പ്രിയപ്പെട്ട സുഹൃത്തെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്നും അല്ലാതിരുന്നൊരു കാലമുണ്ട്. ഞാൻ നിർത്തുക കേട്ടോ, എൻ്റെ സമയം കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്നും അല്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു. നിങ്ങളോട് സംസാരിക്കുന്ന ഞാനാണെങ്കിലും എന്നെ കേൾക്കുന്ന നിങ്ങളാണെങ്കിലും നമ്മളൊന്നും ഒന്നും അല്ലാത്ത ആരും അറിയപ്പെടാത്ത ഒന്നും അല്ലാത്ത കാലമുണ്ടായിരുന്നു. നമ്മൾ ഇന്നത് ഓർക്കുന്നോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയതിന് ശേഷം നമുക്ക് ഓർക്കാൻ വേണ്ടി ദൈവം ഇട്ടിരുന്ന ട്രെയിനിങ് സെൻ്ററുകളാണ്, അല്ലെങ്കിൽ പരിശീലന ഭൂമികളാണ് അതൊക്കെ. നിങ്ങൾ കിൻഡർ ഗാർഡനിൽ പഠിച്ചു, നിങ്ങൾ കിൻഡർ ഗാർഡൻ ഓർക്കുന്നുണ്ടോ? അവിടുത്തെ നഴ്സറി, ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ് പഠിച്ച സ്കൂൾ. ഞാൻ പഠിച്ച കിൻഡർ ഗാർഡനകത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നഴ്സറി ഉണ്ടായിരുന്നു, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഉണ്ട്, സെക്കൻഡ് സ്റ്റാൻഡേർഡ്, തേർഡ് സ്റ്റാൻഡേർഡ്, ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെ ഞാൻ കിൻഡർ ഗാർഡൻ എന്ന് പറഞ്ഞൊരു സ്കൂളിലാണ് പഠിച്ചത്, ട്രിവാൻഡ്രത്ത്. എനിക്ക് അവിടുത്തെ ടീച്ചേഴ്സിനെയൊക്കെ ഓർമ്മയുണ്ട്, അന്ന് അവരെന്നെ ശാസിച്ചത് എന്നെ ഓർമ്മയുണ്ട്. ഞാൻ അത്ര കൊച്ചാന്ന് ഓർക്കണം. ഞാനത് ഓർക്കണമെങ്കിൽ ചില വേദനകൾ എൻ്റെ ഉള്ളത്തിൽ വന്നത് ഇന്ന് ഞാനവരെ ഓർക്കാൻ. എന്നെ പഠിപ്പിച്ച പല ടീച്ചേഴ്സും മരണപ്പെട്ടു. അതിലെന്നോട് ദേഷ്യപ്പെട്ട് മാത്രം സംസാരിച്ച ടീച്ചേഴ്സുണ്ട്. പക്ഷെ അവരൊക്കെ ഞാൻ ഒരുവിധമൊക്കെ ഗ്രാജുവേഷൻ ലെവലൊക്കെ എത്തിയ സമയത്ത് അവരൊക്കെ എന്നെ കണ്ട് വളരെ സ്നേഹത്തോടെ അവരൊക്കെ പെരുമാറിയത്. അന്ന് അവരെന്നോട് അങ്ങനെ നിന്നത് ഇന്നത്തെ എന്നിലെ അങ്ങനെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അന്ന് അവരെൻ്റെ തെറ്റ് കണ്ടപ്പോൾ തിരിഞ്ഞുപോയെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇന്നിങ്ങനെ ആവില്ല. ചില സന്ദർഭങ്ങളിൽ ദൈവം നിങ്ങളെ വേദനിപ്പിക്കുന്നതും അല്ലെങ്കിൽ വേദനയ്ക്ക് ദൈവം നിങ്ങളെ ആക്കി വയ്ക്കുന്നതും ചില ഇടങ്ങളിൽ നിങ്ങളെ ഒറ്റപ്പെടലിൻ്റെ വേദനയും വിടവും എന്തെന്ന് മനസ്സിലാക്കുന്നതും ഭാവിയിൽ നിങ്ങളെ കരുത്തുള്ളവരാക്കി മാറ്റാനും പലരെയും ഒറ്റപ്പെടുത്തരുത് എന്നുള്ള ഒരു സന്ദേശം നിങ്ങളിലേക്ക് ഇടാനുമാകുന്നു.
ചില ഇടങ്ങളിൽ നിങ്ങൾ തിരസ്കരിക്കപ്പെടുന്നത് നാളെ നിങ്ങളുടെ നിലവാരം മാറുമ്പോൾ നിങ്ങൾ ആരെയും തിരസ്കരിക്കരുത് എന്നുള്ള ഒരു ബോധ്യം നിന്നിൽ തരാനാകുന്നു. ജീവിതത്തിൻ്റെ കിൻഡർ ഗാർഡൻ മുതൽ ഗ്രാജുവേഷൻ ലെവലോ അല്ലെങ്കിൽ അതിനു മുകളിലോട്ടോ ഉള്ള നിലവാരങ്ങളിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകുന്നത് താഴ്ന്നവനെയും ഉയർന്നവനെയും ഒരേ കണ്ണുകൊണ്ട് കാണണമെന്ന ഒരു ബോധ്യത്തിനാണ്. യാക്കോബിൻ്റെ ലേഖനത്തിലാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. നമ്മുടെ പള്ളിയിൽ ഒരാൾ പൊന്മോതിര ഇട്ടുകൊണ്ട് വന്നാലും നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് വന്നാലും ആ വ്യക്തിക്ക് ചെയറ് കൊടുത്തിട്ട് മുഖ്യാസനത്തിൽ ഇവിടെ ഇരുന്നാലും എന്ന് പറയുകയും ഒരു ദരിദ്രനായ ഒരു മനുഷ്യൻ വരുമ്പോൾ അവനോട് തറയിലിരിക്കാൻ പറയുകയും ചെയ്യുന്നത് ദോഷമാണെന്ന് യാക്കോബിൻ്റെ ലേഖനമാണെന്ന് ഞാൻ ഓർക്കുന്നു. അങ്ങനെയാണെന്നാണ് ഞാൻ കരുതുന്നത്. അതെ, നമുക്ക് തരുന്നൊരു പാഠമാണത്. സമ്പന്നനെ കാണുമ്പോൾ ഒരു മുഖം, സമ്പത്തില്ലാത്തവനെ കാണുമ്പോൾ വേറൊരു മുഖം ചെയ്യരുത്. കർത്താവിൻ്റെ ശുശ്രൂഷ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നല്ല ഓഫറിങ് കൊടുക്കാൻ കഴിവുള്ള ഒരു പുള്ളിയാണ് മകനെ കൊണ്ട് സൗഖ്യമാക്കാൻ വന്നത്. അവനെ ട്രീറ്റ് ചെയ്തതും ഒന്നും കൊടുക്കാനില്ലാത്ത ചില വ്യക്തികൾ മക്കളെ കൊണ്ട് വന്നപ്പോൾ കർത്താവ് ട്രീറ്റ് ചെയ്തതും ഒരേ രീതിയാണ്. സമ്പത്തുള്ളവൻ വരുമ്പം ഒരു പരിശുദ്ധാത്മാവും, സമ്പത്തില്ലാത്തവൻ വരുമ്പോൾ വേറൊരു പരിശുദ്ധാത്മാവിലെ ശുശ്രൂഷയല്ല യേശു ചെയ്തത്. എല്ലാവർക്കും ഒരേപോലത്തെ മിനിസ്ട്രി, ഒരേപോലത്തെ ശുശ്രൂഷ, അതാ എൻ്റെ യേശു നിവർത്തിച്ചത്. നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ദൈവഭക്തി അഭ്യസിപ്പിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ അത്ഭുതങ്ങൾ ചെയ്യാനും വീര്യപ്രവർത്തികൾ ചെയ്യാനും പ്രൊഫസി പറഞ്ഞ് കളിക്കാനും വേണ്ടി മാത്രമല്ല ജീവിതത്തിൻ്റെ സമസ്ത മേഖലകൾ വെച്ച് നോക്കിയാലും അതിൽ നിന്ന് എന്തെടുത്താലും ആർക്കെങ്കിലും പ്രയോജനമുള്ള ഒരു വ്യക്തിത്വമാക്കി മാറ്റണം എന്നതിന് വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ വാക്ചാതുര്യമുള്ളവനെ പ്രസംഗിച്ച് ഫലിപ്പിക്കാൻ കഴിയും, പക്ഷെ പ്രസംഗത്തിനകത്തുനിന്നൊരു പ്രയോജനം മറ്റുള്ളവർക്ക് വേണമെങ്കിൽ അത് പരിശുദ്ധാത്മാവിലായിരിക്കണം. ആമേൻ. അതുകൊണ്ട് ദൈവം ഇന്ന് നിങ്ങളോട് അറിയിക്കാൻ പരിശുദ്ധാത്മാവ് എന്നോട് ഈ ഒരു ആലോചന പറയുന്നു. നിന്റെ ജീവിതത്തിൻ്റെ തകർച്ചയുടെ മേഖലകളെ പരിശുദ്ധാത്മാവ് ഒരു ട്രെയിനിങ് സെൻ്ററാക്കി മാറ്റും. അവിടുന്ന് നിന്നെ ദൈവം പണിതെടുക്കും. ഇന്ന് പണിതുകൊണ്ടിരിക്കുകയാണ്. ദൈവം നിങ്ങളെയൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ, ദൈവത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ കർത്താവ് നിങ്ങളെ പ്രയോജനപ്പെടുത്തും. തിമോത്തിയോസിനോടും പറഞ്ഞു, ശരീരാഭ്യാസം അല്പപ്രയോജനവും ദൈവഭക്തി കൊണ്ടുള്ള ആത്മാവിൻ്റെ അഭ്യാസം വളരെ പ്രയോജനമുള്ളതും. ഇന്ന് വളരെ പ്രയോജനപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ തൊടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. വളരെ പ്രയോജനപ്പെടുത്തുന്ന മനുഷ്യൻ നിന്നെ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ പോലും നീ ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു ദൈവഭൃത്യനാണെങ്കിൽ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ, കുടുംബമാണെങ്കിൽ, ദൈവം വിളിച്ചിട്ടാണ് നിങ്ങൾ ചില കാര്യങ്ങൾക്ക് ചുവട് വെച്ചതെങ്കിൽ ദൈവം അതിനകത്ത് പ്രയോജനം കൊണ്ടുവരും. ഇന്ന് ചെയ്യുന്ന കാര്യത്തിനകത്ത് ഒരു പ്രയോജനവും ഇല്ലെന്ന് തോന്നും, പക്ഷെ നീ ദൈവഭക്തി മുറുകെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് ദൈവം നിന്നെ പ്രയോജനപ്പെടുത്തും. കൊമ്പ് കാട്ടൊലിവായിരുന്ന നമ്മെ നാട്ടൊലിവാക്കി കർത്താവ് മാറ്റി. ഒടിഞ്ഞ കൊമ്പിനെ അടർന്നു മാറിയ കൊമ്പിനോടുകൂടെ ചേർത്ത് വെച്ചുവെങ്കിൽ കൊമ്പിൽ നീ പ്രശംസിക്കേണ്ട, പ്രശംസിച്ച കൊമ്പ് തന്നെ നേരത്തെ ഒടിഞ്ഞുപോയത്. ആ കൊമ്പിനെ ചേർത്ത് വെച്ചുവെങ്കിൽ നിന്നെ താങ്ങുന്ന വേര്, നിന്നെ വേരാ താങ്ങുന്നത് നീ അതിൽ പ്രശംസിച്ചാൽ മതി. നീ ക്രിസ്തുവിൽ പ്രശംസിച്ചാൽ മതി. ഒരു മനുഷ്യൻ്റെ മുഖം നോക്കി നീ ശുശ്രൂഷ ചെയ്യേണ്ട. ഒരു മനുഷ്യൻ്റെയും സ്നേഹം നോക്കി നീ ഒന്നും പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യേണ്ട. ഒരു മനുഷ്യൻ്റെയും കൂട്ടുകെട്ട് നോക്കി നിങ്ങളൊന്നും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ വേണ്ട. കർത്താവ് പറയുന്നതിന് ആമേൻ പറയുക. കർത്താവ് ചെയ്യാൻ പറയുന്നത് ചെയ്യുക. കർത്താവ് ഉള്ളിൽ ഉണർത്തിക്കുന്നത് ചെയ്യുക. യേശുവിൻ്റെ ആത്മാവ് നിന്റെ കൂടെ നിൽക്കും. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ കൂടെ നിൽക്കും. ദൈവത്തിന്റെ ആത്മാവ്, കർത്താവിന്റെ ആത്മാവ് നിന്റെ കൂടെ നിൽക്കും. കർത്താവിന്റെ ആത്മാവ് നിന്റെ കൂടെ നിൽക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ കൂടെ നിൽക്കും. In the name of Jesus, ദൈവത്തിന്റെ ആത്മാവ് നിന്റെ കൂടെ നിൽക്കും. റഖബ ഹൽതബൗ ഷസേരി. ഓ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മീൻപിടുത്തത്തിൽ വിശ്വസ്തനായിരുന്ന പത്രോസിനോട് നിന്നെ ഞാൻ ഇനി മനുഷ്യരെ പിടിക്കുന്നവനാക്കും എന്ന് പറഞ്ഞ ദൈവം അവൻ നിന്ന ഇടത്ത് ഒരു പൂർണ്ണത വരുത്തിയിട്ട വിളിച്ചത്. നീ നിൽക്കുന്ന ഇടം ഇപ്പോൾ ഒരു പക്ഷെ അപൂർണമായിരിക്കാം. നിന്റെ ജീവിതം തന്നെ ഒരു അപൂർണമാകുന്ന ഒരവസ്ഥയിലായിരിക്കാം. ജീവിതത്തിന് ഒരർത്ഥവുമില്ല.
ഞാൻ ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിന് ഒരർത്ഥവുമില്ല എന്ന് ഒരുപക്ഷെ എൻ്റെ മാന്യമിത്രം കരുതുന്നുണ്ടായിരിക്കാം. പക്ഷേ ദൈവാത്മാവ് നിന്നോട് പറയുന്നു, നിന്നെ ദൈവം പടകിൽ കയറ്റിയെങ്കിൽ, വല നിന്റെ കൈകൊണ്ട് എടുപ്പിച്ചെങ്കിൽ, നിന്നെ ദൈവം ഉൾക്കടലിലോട്ട് അയച്ചെങ്കിൽ, നീ വല എറിഞ്ഞുവെങ്കിൽ, പ്രാർത്ഥനയോടും വിശ്വാസത്തോടുമാണ് നീ വല എറിഞ്ഞതെങ്കിൽ, മടങ്ങി വരുന്നത് നിരാശയോടെയാണെന്ന് നീ കരയിൽ നിന്ന് വിലപിക്കുന്ന സന്ദർഭത്തിൽ, മറ്റൊരു പടകിൽ നിന്നും നിന്റെ പടകിലേക്ക് മീനിട്ട് തരാൻ ആളില്ലെങ്കിലും, പത്രോസേ, നിന്റെ പടകിനെ അറ്റൻഡ് ചെയ്യാൻ, നിന്റെ നിരാശയെ അറ്റൻഡ് ചെയ്യാൻ എന്റെ അരുമനാഥൻ വരാതിരിക്കത്തില്ല. ഈ നിരാശയുടെ ആധിക്യം വർദ്ധിക്കുമ്പോഴാണ് യേശു അടുത്തു വരുന്നതെങ്കിൽ നിരാശയെ വെൽക്കം ചെയ്യുന്നതല്ലേ നല്ലത്. നിരാശയുടെ ആധിക്യം, എൻ്റെ പടകിൽ ഞാൻ ചെയ്ത പ്രവൃത്തി ഏറ്റവും നന്നായി പോയി എന്ന് പറഞ്ഞ് എനിക്ക് വിൽക്കാനുള്ള മീന് കിട്ടുന്ന സന്തോഷത്തെക്കാൾ നല്ലത് ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ നാഥൻ വന്ന് എൻ്റെ പടക് നിറഞ്ഞ് മുങ്ങുമാറാക്കുകയും മറ്റു ചെറുപടകുകൾക്ക് ഒരു ഏഴെട്ടെണ്ണത്തിന് കൊടുക്കാൻ പറ്റുകയും ചെയ്യുന്ന നിലയിൽ ഒരു അനുഗ്രഹം എൻ്റെ മേൽ വന്നാൽ ആ നിരാശയെ, ആ സങ്കട സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയല്ലേ വേണ്ടത്. നിനക്കും ഇതുപോലെ ആയിത്തീരത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് നിറയ്ക്കാൻ പോവുകയാണ്. നിന്നെയും ഇതുപോലെ ദൈവം മനുഷ്യരെ പിടിക്കുന്നവനാക്കാൻ പോവുകയാണ്. നിന്റെ പ്രാർത്ഥനകളെയും ദൈവം പ്രയോജനപ്പെടുത്താൻ പോവുകയാണ്. നിന്റെ ജീവിതത്തെയും കർത്താവ് അർത്ഥമുള്ളതാക്കി തീർക്കാൻ പോവുകയാണ്. ഇന്ന് എന്നെ ഏത് സ്ഥലത്തിരുന്നാണോ, ഏത് അവസ്ഥയിൽ ഇരുന്നാണോ, ഏത് രാജ്യത്തിൽ ഇരുന്നാണോ, ഏത് ടൈം സോണിൽ ഇരുന്നാണോ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്, നിന്റെ ജീവിതത്തെയും ഇതുപോലെ പ്രയോജനമുള്ളതാക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. യേശുവിൻ്റെ നാമത്തിൽ ഗുഹസമാനമായ അനുഭവത്തിൽ നിന്നും ഇതുവരെ പുറത്തു വരാൻ കഴിയാത്തത് നിന്റെ പ്രാർത്ഥനയെ പ്രതി ചില സിംഹങ്ങൾ എൻകൗണ്ടർ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നീ ആ ഗുഹയ്ക്കകത്തുള്ളതാണ് ദൈവം ഇറങ്ങാൻ ഏറ്റവും നല്ലത്. നീ ആ പട്ടണത്തിലുള്ളതാണ് ഈ ദൈവത്തിന് ഇറങ്ങാൻ ഏറ്റവും നല്ലത്. ദൈവത്തിനൊരിടത്ത് ഇറങ്ങണമെങ്കിൽ ദൈവമേ എന്ന് ആത്മാർത്ഥമായി വിളിക്കുന്ന ഒരുവനെങ്കിലും വേണ്ടേ? നിന്റെ മുമ്പിൽ ഇന്ന് ചലിക്കാതെ കിടക്കുന്ന മനുഷ്യനാകട്ടെ, ചലിക്കാതെ കിടക്കുന്ന പ്രവൃത്തികളാകട്ടെ, ചലിക്കാതെ കിടക്കുന്ന വിഷയങ്ങളാകട്ടെ, ആ ചലിക്കാതെ കിടക്കുന്ന വിഷയത്തിനു വേണ്ടി നീ പ്രാർത്ഥിക്കുന്നത് കൊണ്ടേ ആ ഭൂമിയിൽ, ആ മണ്ണിൽ, ആ ദേശത്ത്, ആ ഇടത്ത് ദൈവം ഇറങ്ങത്തുള്ളൂ എങ്കിൽ നിന്റെ മുമ്പിൽ ദൈവം ഇറങ്ങാൻ കാരണമായ ഈ ചലിക്കാത്ത അവസ്ഥകളെ ഓർത്ത് സ്തുതിക്കുകയല്ലേ വേണ്ടത്. ഹല്ലേലൂയ. പത്രോസിന്റെ മുമ്പിൽ നാലഞ്ചു വാതിലുകൾ അടഞ്ഞു കിടന്നതുകൊണ്ടാ പത്രോസിന് പുറത്തിറങ്ങാൻ പറ്റാത്തത്. പോരെങ്കിൽ 16 ചേകവരും ഉണ്ട് കാവലിനായിട്ട് ജയിലിൽ ചാടി പോകാതിരിക്കാൻ. പക്ഷെ ഈ ഡോർ അടഞ്ഞു കിടന്നതുകൊണ്ടല്ലേ അകത്ത് ദൂതൻ ഇറങ്ങിയതും ആരും കൈവയ്ക്കാതെ ഈ ഡോറുകൾ തുറന്ന് പത്രോസിനെ കർത്താവ് അടുത്ത ദേശത്തേക്ക് കടത്തിവിട്ടതും. അങ്ങനാണെങ്കിൽ ദൂതൻ ഇറങ്ങി പത്രോസിനൊരു വിടുതൽ കൊടുക്കാൻ കാരണമായ അടഞ്ഞ ഡോറുകളെ ഓർത്തും ഡോർ അടച്ചവരെ ഓർത്തും പത്രോസ് ദൈവത്തെ സ്തുതിക്കുകയല്ലേ വേണ്ടത്. ഹല്ലേലൂയ. സുഹൃത്തെ, നീ ഇത്രയും ഹൃദയം സമർപ്പിച്ച് ഈ സന്ദേശം കേൾക്കാൻ കാരണം നിന്റെ ജീവിതത്തിന്റെ എല്ലാ വഴികളും ഏറ്റവും മനോഹരമായിരുന്നെങ്കിൽ നിങ്ങൾ ഈ മീറ്റിംഗിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ എവിടെയൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടും എന്തൊക്കെയോ ചില അസ്വസ്ഥതകൾ ഉള്ളതുകൊണ്ടും തന്നെയാണ് നമ്മളെല്ലാവരും ഇന്ന് ഈ മീറ്റിംഗ് ഇത്ര ശ്രദ്ധയോടെ വീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്നെ ഈ സന്ദേശം കേൾക്കുകയും ദൈവഭക്തിയിൽ എന്നെ ഉറപ്പിച്ചു നിർത്തുകയും അനുദിനം എന്നെ ആത്മാവിൽ പണിതെടുക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യം എനിക്ക് അനുവദിച്ച ദൈവത്തെ ഞാൻ സ്തുതിക്കുകയല്ലേ വേണ്ടത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഹൃദയം സമർപ്പിച്ചൊന്ന് ദൈവത്തോട് പറഞ്ഞ, അപ്പാ, എന്റെ ജീവിതത്തിലേക്ക് ഒന്ന് വരിക, ഞാൻ എങ്ങനെ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ജനത്തെയും
ദൈവിക സാന്നിധ്യം ഇതിലേക്ക് റിലീസാകട്ടെ. വിശ്വസിക്കുന്നവരുടെ മേൽ ആ ദൈവ ശക്തി റിലീസാകട്ടെ. ലീപ്രാകാശതയ റക്തീസു ലീപ്രകോഷ് പ്രാർത്ഥിച്ചു. യൂട്യൂബിൽ കാണുന്നവരാണെങ്കിൽ സൂമിൽ കാണുന്നവരാണ് പ്രാർത്ഥിക്കുക. ദൈവശക്തി നിന്റെ മേൽ ഇപ്പോ ഇപ്പോ പത്രോസിന്റെ പടക് നിറച്ച ദൈവത്തിന്റെ ശക്തിയും അത്ഭുതവും നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ, നമ്മുടെ ലൈഫിലും ഉണ്ടാകട്ടെ. മൈറ്റി നെയിം ഓഫ് ജീസസ് അത്ഭുതം റിലീസാകട്ടെ, വാക്തത്വം റിലീസാകട്ടെ, ദൈവശക്തി റിലീസാകട്ടെ. എല്ലാ സാത്താനീയ അജണ്ടകളും യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ആകട്ടെ. നിരാശകൾ മാറട്ടെ, ഭയം മാറട്ടെ, പരാജയം മാറട്ടെ, രോഗം മാറട്ടെ, നിന്ദ മാറട്ടെ, അസൂയ മാറട്ടെ, അന്ധകാര ശക്തികൾ വിടുവാൻ in the name of Jesus, Holy Spirit, will tell mercy on time. In the powerful name of Jesus. ഈ ജനത്തെ കർത്താവിന്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവമഹത്വം ഇവരുടെ ജീവിതത്തിൽ അവിടുന്ന് റിലീസ് ചെയ്തതിനായി സ്തോത്രം. നിറഞ്ഞ മനസ്സോടെ ഞാൻ ഇവരെ അങ്ങയുടെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. എല്ലാ മഹത്വം അങ്ങ് എടുക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. Amen.